മേലക്കിട്ട നോക്കി മുകളിലേക്ക് അപ്പൊ ചെറിയ മഞ്ഞായിട്ട് വീണോളും ഇതെവിടെ എല്ലാരും റെഡി ആയിട്ട് ഇതാ പെണ്ണിനെയും ചെക്കനെയും സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇതാ പെണ്ണിന്റെ ഒരു കോസിസ്റ്റർ അമ്മായിയമ്മ ഇതാ വരുന്നു അമ്മായിയമ്മ അമ്മായിയമ്മക്ക് എന്താണ് മുത്തമ്മക്ക് പറയാനുള്ളത് സന്തോഷായ അതെ 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 മൂത്ത മരുമകള് പോലെ ഉണ്ടാവും എല്ലാ മരുമക്കളും വേണം അതെ നിങ്ങളൊന്നും അവിടെ വിൽക്കിയത് മൂത്ത മരുമകളെ കൂടെ ഉള്ളവര് അത് ശരിയാണ് അപ്പൊ ഈ കോവിഡ് കാലത്ത് ഇങ്ങനെയായിരിക്കും സജീദിന്റെ കല്യാണം മുത്തമ്മ വിചാരിച്ചിരുന്ന പണ്ട് മൂത്തമ്മന്റെ എത്ര വയസ്സിലെ സജീദിനെ പ്രസവിക്കണേ മുപ്പത്തിനാല് എനിക്ക് ഓർമ്മ ഉണ്ട് എടപ്പാളത്തെ ഹോസ്പിറ്റലിലായിരുന്നു പ്രസവിച്ചത് അല്ലേ ചെറിയൊരു കുട്ടിയായിരുന്നു ഫൗസിയാത്ത നിങ്ങളുടെ നാട്ടിലെ കോവിഡ് കാലത്ത് കല്യാണം അടിപൊളി കാരണം വളരെ ചെറിയതായിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും പങ്കെടുക്കാനുള്ള അവസരമുണ്ട് പിന്നെ വളരെ ഗംഭീരമായിട്ട് നടത്തേണ്ട കല്യാണമായിരുന്നു നല്ല റിലാക്സ്ഡ് ആണ് അല്ലേ വിഷമമുണ്ട് നിങ്ങളെ വീട്ടുകാർ വന്നില്ലല്ലോ നിങ്ങളെ വീട്ടിൽ ആരും വന്നിട്ടില്ല ഇപ്പൊ വരും അല്ലേ ഓക്കെ ഓക്കെ ഹൗസിയാത്ത ഒരു അടിപൊളി ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അതെ നാത്തുൻ പോര് എടുക്കുന്നതിൽ വളരെ മിടുക്കിയും അതെ എന്താണ് താങ്കളുടെ ഏറ്റവും ചെറിയ അനിയന്റെ കല്യാണത്തെ കുറിച്ച് താങ്കൾ പറയാനുള്ളത് ഒരുപാട് സന്തോഷം തോന്നുന്നു ഈ കോവിഡ് കാലത്ത് ഒരുപാട് ഓരോ ഘട്ടങ്ങളും പ്രയാസം അനുഭവിച്ചു ഡ്രസ് എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും ആരെയും കൂട്ടാൻ കഴിയാത്ത സാഹചര്യത്തില് എല്ലാം മിക്കവാറും ഞാനും മോളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടി വന്നു പിന്നെ ലാസ്റ്റ് നിമിഷം കല്യാണത്തിന് ജ്യേഷ്ഠനും വൈഫും എത്തിയതുകൊണ്ട് വളരെയധികം സന്തോഷം അപ്പൊ എനിക്ക് ഒരുപാട് റിലാക്സേഷൻ അനുഭവപ്പെടുന്നു എന്തായാലും അഹമ്മദില്ല ഞങ്ങളുടെ പരിപാടി ഇതോടെ കഴിയുകയാണ് എന്തായാലും ശുഭം അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അതെ ഒരുപാട് അതെ 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 ഇത് ഞങ്ങളുടെ ഒരേ ഒരു കസിൻ അല്ല കൊറേ കസിൻസിൽ ഒരാളായിട്ടുള്ള ഷെറി ഷെറിയുടെ മോളാണ് അഫ്ല ഫസ്റ്റ് തന്നെ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയതിന് ഒരു ബിഗ് കൺഗ്രാറ്റ്സ് ഫുൾ എ പ്ലസ് കിട്ടിയപ്പോ എന്തായി ഞെട്ടിപ്പോയോ അതോ ഭയങ്കര സന്തോഷമായോ അതോ ഞാൻ പഠിച്ച നിങ്ങളത് കിട്ടി എന്താ ഫീലിംഗ് ഉണ്ടായത് അങ്ങനെ പറയരുത് അതെ എളാപ്പാ എന്താണ് സഞ്ജീവിന്റെ കല്യാണത്തെ പറ്റി എളാപ്പാ പറയാം കോവിഡ് കാലത്ത് ഇത്രയും സിമ്പിളായിട്ട് നമ്മളിവിടെ ആഘോഷിക്കുന്നത് കബൂൽ ചെയ്യട്ടെ സർമോളാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ പേരക്കുട്ടി അതെ സോറി മാറിപ്പോയി സോറി സഞ്ജീത് മാമ നിങ്ങളെടുത്ത് അതെ അതെ അല്ല പക്ഷെ നമ്മൾ അവര് രണ്ടുപേരും കല്യാണം കഴിച്ചാൽ ഒറ്റയായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ രണ്ടുപേരും നമ്മൾ ശരിയാക്കുന്നതായിരിക്കും അപ്പൊ ഒക്കെ ഒന്ന് കാണിച്ചേ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് ഇത് ഷാജിയാക്കാണ് കേട്ടോ നമ്മളെ ഫാമിലിക്ക് എല്ലാവർക്കും ഒരേ ഷാജിയാക്കാനേ
കാര്യം ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങളുടെ ഫസ്റ്റ് എൽഡസ്റ്റ് കസിൻ ആണ് സഞ്ജീതിന്റെ ഏറ്റവും വലിയ ഏട്ടനാണ് സഞ്ജീത് നിങ്ങളും തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട് ഓൾമോസ്റ്റ് ലൈക്ക് എ സൺ അല്ലേ അതെ പിന്നെ മൂത്തപ്പ മരിച്ചതിനേഷാണെങ്കിലും ഷാജാക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് സഞ്ജീതിന്റെ കല്യാണത്തിന്റെ സമയത്ത് സന്തോഷം ഓവറോൾ ഒരു സക്സസ്ഫുൾ ജേണിയാണ് സഞ്ജീതിന്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളെ ഈ ഗ്രാമത്തിന്റെ അഡ്വാൻറ്റേജ് യൂസ് ചെയ്തുകൊണ്ടാണ് ശരിക്കും അത് ഉപയോഗപ്പെടുത്തി എല്ലാ പ്രതിബന്ധങ്ങളെയും അവൻ അതിജീവിച്ചു ഇറ്റ്സ് എ ടൈം ഓഫ് ഹിസ്റ്ററി നമ്മളൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഒരു കുട്ടി എങ്ങനെ ഗ്രോ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഒരു വിന്നിങ് ലൈഫ് അച്ചീവ് ചെയ്യാം അത് നല്ലൊരു എക്സാമ്പിൾ ആണ് നമുക്ക് നല്ലൊരു പാർട്ട്ണറും കിട്ടിയിട്ടുണ്ട് ഇൻഷാല്ലാ ഇനി അവരുടെ കയ്യിലാണ് അവരുടെ ലൈഫ് ലെറ്റ് ദം എൻജോയ് അതെ അവനാണ് അവന് ഫസ്റ്റ് ചാൻസ് തന്നെ എം ബി ബി എസ് കിട്ടിയല്ലേ അത് കഴിഞ്ഞ് ഇപ്പൊ അവന് ഛത്തീസ്ഗഡിലല്ലോ പഠിക്കുന്നത് എമർജൻസി മെഡിസിൻ ഒഡീഷയില് എമർജൻസി മെഡിസിനിൽ പി ജി ചെയ്യണം അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമായിരുന്നു സഞ്ജീതിന്റെ ആ ഒരു ഓരോ അച്ചീവ്മെന്റ്സും ഫോട്ടോയുടെ ഫ്രെയിമിനാണ് കുഞ്ഞിമ്മ അറിയില്ലേ ആരാ
നിങ്ങളെ നാല് പേരും ഒരുമിച്ച് നിൽക്കാം ഒപ്പം നിൽക്കേ എല്ലാരും ഒപ്പം നിൽക്ക് നോക്കട്ടെ അപ്പൊ നിന്റെ ഹായ് ഇവിടെ പോയി ഓക്കെ വേണ്ട ഇത് നമ്മളെ റംല താത്തന്റെ ഉമ്മയാണ് റംല കല്യാണത്തിന് വന്നിട്ടില്ല അല്ലേ നിങ്ങൾക്ക് വിഷമായോ ആ ജോലി കിട്ടിയിരിക്കണേ സന്തോഷായ ജോലി സ്ഥിരമായിട്ട് അത് മതി അത്ര ആയല്ലോ അങ്ങനെ ആയിക്കോട്ടെ ആ അതെ 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 ഇനി നമ്മക്ക് ഫൗസിയാത്തന്റെ ഉമ്മ ഉണ്ട് കേട്ടോ ഇവിടെ ഉമ്മ കൊറേ കാലായില്ലേ നമ്മള് കണ്ടിട്ട് കാരണം ഇപ്പൊ ഗേൾസ് ഒന്ന് കല്യാണത്തിന് വരാത്തവർക്കൊക്കെ അപ്പൊ നിങ്ങളെ കാണാലോ ആരൊക്കെ വന്നത് നമുക്ക് കാണാം പിന്നെ ഇവിടെ ഉപ്പ ഇവിടെ പുറത്താണല്ലേ ഓ അവര് ഗൾഫിലാണ് അപ്പൊ ഇമ്മി അവിടെയാണ് അതെ 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 ആ പോയിക്കിനെ അവരൊക്കെ പോയിക്കിനെ ഇത് റംലന്റെ ആങ്ങള കുട്ടികൾ റംല മാമി ഒരു ഹായ് പറ ഷെസിനു ഷാദു ഇല്ലേ ഷെസിനു ഷാദുവിന് ഹായ് പറ അമ്മയുടെ അനിയത്തിന്റെ പേരെന്തായിരുന്നു കൽക്കട്ടയിലാണല്ലേ താത്തന്റെ കല്യാണം താത്തയുടെ ക്ലോസ് ആണോ ഏത് പശുവിന്റെ പാല് കുട്ടി കുടിച്ചു പരിചയപ്പെടുത്തി തരാം കുഞ്ഞു മാത്രം ഇങ്ങോട്ട് വരേ.
കുഞ്ഞിമാത്ത ആണ് ഞങ്ങളുടെ മൂത്തമ്മാനെ ഇപ്പോ കമ്പനി കുഞ്ഞിമാത്തയും ഒറ്റക്കാണ് മൂത്തമ്മയും ഒറ്റക്കാണ് മക്കളൊക്കെ ഓരോ സ്ഥലത്തല്ലേ അപ്പൊ കുഞ്ഞിമാത്തയും മൂത്തമ്മയും ഒരുമിച്ചാണ് എൻജോയ് ചെയ്യുന്നത് വയസ്സാ കാലത്ത് അല്ലേ എങ്ങനെയുണ്ട് കല്യാണം സൂപ്പറാന്ന് പറയുന്നത് സൂപ്പർ സൂപ്പർ ഓക്കെ അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി ബാക്കിയുള്ളവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയോ അതെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എല്ലാ പരിപാടിയും കഴിഞ്ഞു പെണ്ണിന്റെ ഡ്രസ് മാറ്റിക്കലും ഒക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് രണ്ടുപേരും ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എങ്ങനെയുണ്ട് ഫുഡ് ഇവിടെ ഫയാസ് നാജി സനയൊക്കെ അടിച്ചു മാറുകയാണ് ഫുഡ് ഷാജിയാക്ക കുഞ്ഞാമ്മ മൂത്തമ്മ സഞ്ജി എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് അപ്പൊ ഫുഡ് കഴിഞ്ഞോ ഫുഡ് നമ്മള് പോയിട്ട് ഫുഡ് കഴിക്കില്ല ഓക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കുട്ടികളെ പ്രവേശിക്കും.